ഇഡലിപ്പൊടിയും പൊടി ഇഡലിയും ഈ പൊടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെ ദിവസം സൂക്ഷിച്ച് വെക്കാം ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഉഴുന്ന് കടലപ്പരിപ്പ് തൂരപ്പരിപ്പ് ഇത്രയും മുക്കാൽ കപ്പ് വീതമാണ് വേണ്ടത് പരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകണം അതിനുശേഷം ഇങ്ങനെ മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അഴുക്കും മാറി കിട്ടും ഇനി വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഞാനൊരു എട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഒരു ഫുൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വൃത്തിയാക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും വേണം ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ആദ്യം ഞാൻ കടലപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ചൂടിൽ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം ഇത് ഈ ഒരു നിറത്തിലെത്തണം ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവരുത് കരിഞ്ഞു പോവരുത് ഈ ഒരു നിറമാകുമ്പം തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കോരി മാറ്റാം ഇനി ഈ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള പരിപ്പുകളും നമുക്ക് വറുത്തെടുക്കണം എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് തുവരപ്പരിപ്പാണ് തുവരപ്പരിപ്പും ഒരു മീഡിയം ചൂടിൽ വറുത്തെടുക്കാം ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഈയൊരു നിറത്തിലെത്തുമ്പം തൂരപ്പരിപ്പും കോരി മാറ്റാം ഈ പരിപ്പുകളെല്ലാം ഞാൻ അരിപ്പയിലിട്ട് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് എടുത്തത് ഈ ഒരു പരിപ്പാകുമ്പം തൂരപ്പരിപ്പ് കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് ഉഴുന്ന് വറുത്തെടുക്കാം ഈ പരിപ്പുകളെല്ലാം ഒന്നിച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വറുത്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ വറുത്തെടുത്തത് ഉഴുന്ന് ഒരു പാതി മൂപ്പിലെത്തുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജീരകം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഉഴുന്നൊരു പാതി മൂപ്പിലെത്തിയപ്പോൾ ജീരകം ചേർത്തത് ഈ ഒരു നിറം വരണം ഈ ഒരു നിറം എത്തുമ്പം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്തു വെച്ച കടലപ്പരിപ്പും ആദ്യം വറുത്ത് വെച്ച തുവരപ്പരിപ്പും ആ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറണം നന്നായിട്ട് മാറിയതിന് ശേഷമേ ഇത് പൊടിക്കാവൂ ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം ഇനി ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിനെ മിക്സിയിലിട്ട് തരിതരിയായി പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കൂടുതൽ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം വായു കടക്കാത്ത പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം പൊടി ഇഡ്ഡലി ഉണ്ടാക്കാനാണ് ഈ പൊടി ഏറ്റവും നല്ലത് ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ചൂട് ചോറിലേക്ക് ഈ പൊടിയും ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കുഴച്ച് തിന്നാനും നല്ല രുചിയാണ് അങ്ങനെ പൊടി ഇഡലിക്കുള്ള ഇഡ്ലി റെഡി കഴിഞ്ഞു വലിയ ഇഡ്ഡലിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നാലോ അഞ്ചോ പീസാക്കി മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് അതിലേക്ക് ഒരു സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു വിഭവമാണ് പ്രത്യേകിച്ച് ചമ്മന്തിയുടെയും ചട്നിയുടെയും ഒന്നും ആവശ്യമില്ല പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ ഇഡ്ഡലിക്ക് ഒരു നനവുണ്ടല്ലോ ആ നനവിൽ തന്നെ പൊടി ഇതിൽ നന്നായിട്ട് കവറാകും അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പകരം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കൂടുതൽ രുചി നെയ്ക്കാണ് അങ്ങനെ നെയ്യും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം വേണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിർബന്ധമില്ല ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടി ഇഡലിയും തയ്യാറായി ഇത്രയും പരിപ്പുകൾ ചേരുന്നത് തന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്